ഹായ് ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ എസ് ആർ ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വിൽക്കാനുള്ള ഈ പുതിയ വീട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര എരൂർ ബെവൻസ് സ്കൂളിനടുത്ത് 3 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമായിട്ട് സെമി ഫർണിഷ്ഡായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എരൂർ ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് തെക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. കിഴക്കോട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ അത്യാവശ്യം സ്ഥലം ഫ്രണ്ടിലിട്ടുകൊണ്ട് നല്ല ഒരു സിറ്റൗട്ടാണ് ഈ വീടിനുള്ളത്. ഏതാണ്ട് 12 അടി നീളവും 4 അടി വീതിയുമുള്ള നല്ലൊരു സിറ്റൗട്ടാണ് ഈ വീടിനുള്ളത്. വാട്ടർ കണക്ഷനാണ് ഈ വീടിനുള്ളത്. ടാങ്കെല്ലാം താത്തി വാട്ടർ കണക്ഷനാണ് മെയിനായിട്ട് ഈ വീടിനുള്ളത്. ഇതിൻ്റെ വുഡെല്ലാം ആഞ്ഞിലിയിലാണ് പണിതിരിക്കുന്നത്. ഉരുപ്പടികൾ, കട്ടിലയും ജനലും എല്ലാം ആഞ്ഞിലിയിലും ഡോറും മറ്റ് ചട്ടങ്ങളെല്ലാം മഹാഗണിയിലുമാണ് പണിത് ഇരിക്കുന്നത്. സിംഗിൾ ഡോറായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഡോറാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് ഡ്രോയിങ് ഹാളാണ്. ഡ്രോയിങ് ഹാളിൽ 4x2 വൈറ്റ് ഷെയ്ഡ് ടൈലാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഭിത്തിയിലെല്ലാം നല്ല രീതിയിൽ പെയിൻറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ട് ഈ ഡ്രോയിങ് ഹാളിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ടി വി യൂണിറ്റും ഇതോടൊപ്പം ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിൽ മൈക്ക ഒട്ടിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റും അതോടൊപ്പം ബെഡ്റൂമിലും ഡ്രോയിങ് ഹാളിലും ഡൈനിങ് ഹാളിലെല്ലാം സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിന് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാള്. നല്ല സൗകര്യത്തിലാണ് ഡൈനിങ് ഹാള് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 6x4 ഡൈനിങ് ഹാള്, ഡൈനിങ് ടേബിള് ഇതിൽ ഈ ഡൈനിങ് ഹാളിൽ നമുക്ക് ഇടാൻ സാധിക്കും. ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് ഉള്ളത്. ഇതൊരു വാഷ് ബേസിനാണ്. നല്ല രീതിയിൽ കബോർഡെല്ലാം ചെയ്തുകൊണ്ട് ഒരു മിററും ഫിറ്റ് ചെയ്തിട്ട് കബോർഡെല്ലാം ചെയ്തുകൊണ്ട് നല്ലൊരു വാഷ് ബേസിന് ഈ വീടിന് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ കിച്ചണാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള മൈക്കെല്ലാം ഒട്ടിച്ചുകൊണ്ട് വളരെ കളർഫുള്ളായ ഒരു കിച്ചണാണ് ഈ വീടിനുള്ളത്. ലൈറ്റെല്ലാം ഒരുപാട് കൊടുത്തുകൊണ്ട് മൾട്ടി വുഡിൽ മൈക്ക ഒട്ടിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു വർക്ക് ഏരിയയും ഈ വീടിന് അതോടൊപ്പം ഉണ്ട്. കിച്ചൺ മൊത്തം കബോർഡ് ചെയ്തിട്ടുണ്ട്. ബെർത്തെല്ലാം അടിച്ചിട്ട് 3 സൈഡും കിച്ചണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു വർക്ക് ഏരിയയാണ്. നല്ല സൗകര്യത്തിൽ ഒരു വർക്ക് ഏരിയ. അതിൽ സ്ലാബെല്ലാം വാർത്ത് സിങ്കെല്ലാം വെച്ചുകൊണ്ട് ഷീറ്റ് വർക്ക് ഇട്ട ഒരു വർക്ക് ഏരിയ ഈ വീടിനുണ്ട്. ഇത് താഴത്തെ ഒരു ബെഡ്റൂമാണ്. ഇതിന് താഴത്തെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. താഴത്തെ ബെഡ്റൂമിൻ്റെ സൈസ് 12x12 ആണ്. താഴത്തെ ബെഡ്റൂമിൻ്റെ സൈസ് വാൾഡ്രോപ്പെല്ലാം ചെയ്തുകൊണ്ട്, കാരണം ബെഡ്റൂം നിറച്ച് നല്ല രീതിയിൽ വാൾഡ്രോപ്പ് ചെയ്തുകൊണ്ട് സീലിംഗ് വർക്കെല്ലാം കൊടുത്തുകൊണ്ട് നല്ലൊരു സ്പേസുള്ള 12x12 ബെഡ്റൂമാണിത്. ഇത് ബാത്റൂമാണ്. 4x2 ടൈലാണ് ബാത്റൂമെല്ലാം ഒട്ടിച്ചിരിക്കുന്നത്. സിംബോളോൻ്റെ ഫിറ്റിങ്സാണ് ബാത്റൂമെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു വാഷ് ബേസിനെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് സിംബോളോൻ്റെ ഫിറ്റിങ്സ് എല്ലാം കൊടുത്താണ് ഈ വീടിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡിലെല്ലാം സ്റ്റീലിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ സ്റ്റീലിലാണ് ഈ വീടിൻ്റെ ഹാൻഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെയറിൽ ടൈല് തന്നെയാണ്. നല്ല ഗ്രിപ്പുള്ള ടൈല് തന്നെയാണ് ഈ വീടിൻ്റെ സ്റ്റെയറിലും
ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ബ്ലാക്ക് ബോർഡർ കൊടുത്തേക്കാണ്, നല്ല ഭംഗിയിലാണ് ഈ സ്റ്റെയറിൻ്റെ ടൈൽ ഇട്ടിരിക്കുന്നത്. ഇതൊരു ലിവിങ് റൂമാണ്, ലിവിങ് റൂമിൽ ബ്ലാക്ക് ബോർഡറെല്ലാം കൊടുത്തുകൊണ്ട് വെറൈറ്റി പെയിൻ്റ് എല്ലാം അടിച്ചുകൊണ്ട് സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ വെളിച്ചം നല്ല രീതിയിൽ കയറാനായിട്ട് പർഗോളയെല്ലാം കൊടുത്ത് മുകളിൽ ഗ്ലാസ് ഇട്ടുകൊണ്ട് നല്ലൊരു ലിവിങ് ഹാളാണ് ഈ വീടിനുള്ളത്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്, വളരെ അട്രാക്റ്റീവുള്ള പെയിൻ്റെല്ലാം അടിച്ചുകൊണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 14x10 ഈ ബെഡ്റൂമിൻ്റെ സൈസ്. നല്ല രീതിയിൽ ഒരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഒരു വീടിന് ആവശ്യമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വാർഡ്രോബും ഈ വീടിന് ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂം. ഇതിലെല്ലാം സിംബോളോൻ്റെ ഫിറ്റിങ്സ് ആണ് വെച്ചിരിക്കുന്നത്. കബോർഡ് ചെയ്തിട്ട് വാഷ് ബേസിനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഓപ്പൺ ടെറസാണ്. ഇതിൽ നിന്ന് ഈ ഓപ്പൺ ടെറസിൽ നിന്നാണ് നമ്മൾ ടോപ്പിലേക്ക് കയറുന്നത്. ടോപ്പിൽ ടാങ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർ കണക്ഷൻ്റെ വെള്ളമാണ് ഈ വീടിനുള്ളത്. ഈ വീടിന് ഈ മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും 1400 square feet വീടിനും കൂടി ഇവർ ചോദിക്കുന്ന വില 75 lakh rupees ഉദ്ദേശിക്കുന്ന വില. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസും 14x10 തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസും. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് കൊടുക്കുന്നത്. ഈ മൂന്ന് ബെഡ്റൂമിൽ നല്ലൊരു വാർഡ്രോബാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നിറച്ച് കബോർഡെല്ലാം ചെയ്തുകൊണ്ട് നല്ലൊരു വാർഡ്രോബ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില ഈ 3 cents 1400 square feet ഉള്ള ഈ വീടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് 75 lakh rupees. ഇത് മുകളിലത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല ഭംഗിയുള്ളൊരു ബാത്റൂമാണ്. എല്ലാം റേറ്റ് കൂടിയ ഫിറ്റിങ്സുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീടിനൊരു ബാൽക്കണി കൂടിയുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു വലിയ ബാൽക്കണി കൂടി. ബെഡ്റൂമിൽ നിന്നാണ് ഈ ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. കന്യാസ്ഥാനത്തൊരു ബെഡ്റൂം ഉണ്ട്, ആ ബെഡ്റൂമിൽ നിന്നാണ് ഈ ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡിലെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ വില 75 lakh rupees. നല്ലൊരു ലൊക്കേഷനിലാണ്, ടാറോഡ് ഫ്രണ്ടാണ്, മെയിൻ റോഡിൽ നിന്ന് 500 meters മാറിയിട്ട് നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്.